സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എനിക്ക് മാത്രം അല്ലാഹു നൽകിയ പ്രത്യേകതയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പുണ്യമായ മക്ക മുക്കറമയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വകവരുത്തുവാൻ അബൂ ജഹൽ വന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിസരത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിസരത്തേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ അബൂ ജഹലിനെ മലക്കുകൾ തകർത്തെറിഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്! നുസിറത്തു ബിർറുബി, ശത്രുക്കളുടെ മുന്നിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു. എത്രയെത്ര സംഭവങ്ങളാണ്! അത് മറ്റൊരു മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകാത്ത ഒരു അനുഭവമാണ്, ഒരു സന്തോഷമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു നൽകിയത്. അങ്ങനെ അല്ലാഹു എന്നെ ആദരിച്ചു ബഹുമാനിച്ചു. രണ്ടാമത് വജ്ജുഇലത്തിൽ അർളു മസാജിദ വതുഹൂറഹ വജ്ജുഇലത്തിനി അല്ലർളു തങ്ങൾ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് തന്ന അനുഗ്രഹമാണ്, എന്റെ നാട്ടിന്റെ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ യാത്ര ചെയ്താലും മസ്ജിദുകളെയും ആ മണ്ണുകളെയും അല്ലാഹു പരിശുദ്ധമാക്കിയിരിക്കുകയാ. ഏ മുസ്ലിം ലോകമേ, യാത്ര ചെയ്യുമ്പോ വിനോദത്തിന് പോയാലും കളിക്കാൻ പോയാലും കല്യാണത്തിന് പോയാലും വിവാഹ മാമാങ്കത്തിന് പോയാലും നിങ്ങൾ നമസ്കാരം ഖള ആക്കരുതേ, ഖള ആക്കരുതേ. എത്ര ദീർഘദൂര യാത്ര ചെയ്താലും നമസ്കാരം ഖള ആക്കരുതേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജുഇലത്തിൽ അറല്ലു മസാജിദഹ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ്, അനുഗ്രഹമാണ് ഈ ഭൂമിയെ എനിക്ക് ശുദ്ധമാക്കി തന്നിരിക്കുകയാ. എന്റെ ഉമ്മത്തിൽ പെട്ടവർ ആരെങ്കിലും നമസ്കാരത്തിന്റെ സമയമായി പള്ളി കണ്ടില്ല എങ്കിൽ അവരൊരു വിരിപ്പ് വിരിച്ച് ശുദ്ധമായ ഭൂമിയിൽ മണ്ണിൽ അവർ നമസ്കരിച്ചു കൊള്ളട്ടെ. അല്ലാതെ നമസ്കാരം കലാക്കരുതേ, നമസ്കാരം കലാക്കരുതേ. കല്യാണത്തിന്റെ പേരിൽ, യാത്രയുടെ പേരിൽ, വിനോദത്തിന്റെ പേരിൽ, കളിച്ചിരിയുടെ പേരിൽ നമസ്കരിക്കാൻ പള്ളി കിട്ടിയില്ല, അങ്ങനെ നമസ്കാരം കലായി പോയി എന്നൊരു വാക്ക് ഇനി മേലിൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഏത് മണ്ണിലാണോ, ഏത് നാട്ടിലാണോ, പള്ളിയില്ലാത്ത നാട്ടിലൂടെ, മരുഭൂമിയുടെ മരുപ്പച്ചയിലൂടെ, മരുഭൂമിയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ നീ സഞ്ചരിച്ചോ, പള്ളിയില്ലയോ, നിന്റെ കൈകളിൽ അത്യാധുനിക ഉപകരണങ്ങളുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ ഖിബിലയൊന്നമർത്തിയാൽ എവിടെയാണ് ഖിബിലയെന്ന് നിനക്കറിയാൻ കഴിയുമത്രേ. അങ്ങനെ നിന്റെ കയ്യിലുള്ള ഒരു തുണി വിരിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ നമസ്കരിക്കണേ, നമസ്കരിക്കണേ. ഇത് അല്ലാഹു എനിക്ക് ചെയ്ത ഒരു സഹായമാണ്, അനുഗ്രഹമാണെന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, എനിക്ക് ഗനീമത്ത് സ്വത്ത് അല്ലാഹു അനുവദിച്ചു തന്നിരിക്കുകയാ. മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു അനുവദിച്ചു കൊടുത്തിട്ടേയില്ല. അത് അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ അല്ലാന്റെ റസൂൽ അതാ പറയുകയാണ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ കാനൻ നബിയു യബ്അസു ഫീ ഉമ്മതിഹി ഖാസ വബ്ഇസ്തു ഇലാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓരോ പ്രവാചകന്മാരും ഓരോ സമുദായത്തിന്റെ നേതൃസ്ഥാനത്തിലേക്കും ആ നാട്ടിലേക്കും ആ രാജ്യത്തിന്റെയും സംരക്ഷകരായി സുരക്ഷിതരായി അവരുടെ സംസ്കാരത്തിന്റെ വക്താക്കളായി കടന്നു വന്നെങ്കിൽ അത് ഓരോ പ്രവാചകന്മാർക്ക് അല്ലാഹു നിശ്ചയിച്ച ജോലിയാണ്, ദൗത്യമാ. പക്ഷേ ഞാൻ നിയോഗിക്കപ്പെട്ടത് സമസ്ത ലോകങ്ങളുടെയും നേതാവായിട്ടാണ്. ഇല്ലാ
بشيرا ونذيرا ഓരോ പ്രവാചകന്മാർക്കും ഓരോ സമുദായത്തിന്റെ ഉത്തരവാദിത്തമാണ് അള്ളാഹു നൽകിയതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലായ മുത്തായ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തം അള്ളാഹു എന്റെ കയ്യിൽ ഏൽപ്പിച്ചു അത്രേ. അതാണ് മഹദിയായ ആമിന ബീവി പറഞ്ഞത്, സമിഅ്തു മുനാദിയ യുനാദി യഖൂൽ, ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയാ, തൂഫൂ ബി മുഹമ്മദിൻ ഫീ ജമീലർ, ഈ ലോകത്തിന്റെ സകലമാന ദിക്കിലേക്കും മൂലയിലേക്കും മുക്കിലേക്കും ജില്ലയിലേക്കും ഗ്രാമാന്തരങ്ങളിലൂടെ വീതികളിലൂടെ ഗ്രാമവീതികളിലൂടെ ഈ ഹബീബായ തങ്ങളെ കൊണ്ടുപോകണമേ എന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടുവന്ന് മഹദിയായ ആമിന. ബഹുമാനമുള്ള സഹോദര, അപ്പൊ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ആമിന ബീവി കണ്ടതും സത്യമല്ലേ? ലോകത്തിന്റെ എല്ലാ ദിക്കിലും മൂലം നബിതങ്ങളെ കുറിച്ച് ചർച്ച ഉണ്ടാകണം വേണം. അതാണ് നബിതങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞത്, തൂഫൂ ബി മുഹമ്മദ് ഫീ ജമീഇൽ. തീർന്നില്ല, വീണ്ടും പറയുന്നത് ഞാൻ കേൾക്കുകയാ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് കെട്ടി കാര്യമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ പറയുന്നത് കേൾക്കും, നമുക്ക് പത്ത് സ്വലാത്ത് കൂടുതൽ ചെല്ലാൻ പറ്റില്ല, അത്രയും. ആരാണ് നബി എന്നുള്ളതാണ് നമ്മുടെ ചർച്ച, അവിടുത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മളുടെ ചർച്ച. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് സ്വലാത്തും കൂടെ അങ്ങോട്ട് പോകട്ടെ, അതിൻ്റെ ബർക്കത്ത് നമ്മുടെ നാട്ടിലിറങ്ങും, ഈ സദസ്സിലിറങ്ങും, നമ്മുടെ ഉദ്ദേശം നിറവേറ്റിത്തരും, രോഗങ്ങളെ അള്ള ശിഫിയാക്കി തരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായ നില അൽഹംദുലില്ലാ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഒരു സദസ്സാണ്, സന്ദർഭമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സ്വലാത്തിനെ പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവ സമയത്തുണ്ടായ മറ്റു സന്ദർഭങ്ങളിലേക്ക് ആമിന ബീവി കടക്കുകയാണ്. തൂഫൂ ബി മുഹമ്മദിൻ ഫീ ജമീഇൽ അറു വഅരിഫൂഹു വഅഅതൂഹു ബികുല്ലി റൂഹിം മിനൽ ഇൻസി വൽ ജിന്നി വൽ മലായിക വത്തുയൂരി വൽ വുഹൂസ്. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പ്രത്യേകത, ഓരോ മനുഷ്യന്റെ ആത്മാവുമായി, ഈ ലോകത്തുള്ള ഓരോ മനുഷ്യന്റെ ആത്മാവുമായി ഈ നബിയെ ബന്ധപ്പെടുത്തുവിൻ നിങ്ങൾ. ഓരോ മനുഷ്യന്റെ ആത്മാവുമായി, ഓരോ മൃഗങ്ങളുടെ ആത്മാവുമായി, ഓരോ പക്ഷിപ്രവാദികളുടെ ആത്മാവുമായി, ഓരോ മലക്കുകളുടെ ആത്മാവുമായി, ഓരോ ജിന്നുകളുടെ ആത്മാവുമായി ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെ ബന്ധപ്പെടുത്തുവിൻ. അല്ലാഹുമ്മ, ജിന്നുകളുടെ ആത്മാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം ജിന്നുകളിലേക്കും ഇൻസുകളിലേക്കും മനുഷ്യവർഗത്തിലേക്കും ഭൂതവർഗത്തിലേക്കും വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് നബിയുന റസൂലുള്ളാഹി. ജിന്നിന്റെ മസ്ജിദുൽ ജിൻ അറിയാലോ, മസ്ജിദുൽ ജിൻ മക്കയിൽ പോയിട്ടുള്ളവർക്കറിയ, മസ്ജിദുൽ ജിൻ സൂറത്തുൽ ജിൻ ഇറങ്ങിയ സ്ഥലമാണത്. يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم قومنا إنا سمعنا كتابا أنزل من بعد موسى പരിശുദ്ധ പ്രവാചകൻ
മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോ ജിന്നിന്റെ ഭൂതവർഗത്തിന്റെ ഒരു സംഘത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധങ്ങളുടെ സവിധത്തിലേക്ക് പറഞ്ഞു വിടുകയാ. ജിന്നുകൾ ബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ പഠിക്കാൻ വരികയാണ്. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ ജിന്നുകളിലെ ഒരു കൂട്ടത്തെ അങ്ങയുടെ സവിധത്തിലേക്ക് നാം നിയോഗിച്ച സന്ദർഭം നബിയെ ഒന്നയ വിറക്കേണമേ. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ അള്ളാഹുവിന്റെ ഹലറത്തിന്റെ വിധങ്ങളുടെ ഹലറത്തിലേക്ക് ജിന്നുകൾ വന്നത് ഖുർആൻ കേൾക്കാനാണ്, ഖുർആൻ പഠിക്കാനാണ്.